ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇവിടെ സമയം സന്ധ്യാകാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെടി നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ദാ ഈ സുന്ദരിയെ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. സൂപ്പർ സുന്ദരിയാണ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ രണ്ട് മൂന്ന് പേര് കൂടെ ഉണ്ട്. ഇതിൻ്റെ ചുവട്ടിലായിട്ട് മുട്ടൊക്കെ വിരിഞ്ഞിട്ടില്ല. അതുപോലെ നമ്മുടെ ചെടികൾ ഇതാ ഓരോന്നായിട്ട് ഇവിടെ ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെടികൾ നനയ്ക്കാനൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങളെ കൂടി ഇവരുടെയൊക്കെ ഭംഗി ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. സന്ധ്യയായപ്പോൾ ഇവരെയൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പോൾ സമയം 6 മണിയോടടുക്കുകയാണ്. അപ്പം ഞാനിവിടെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ചെടിയും നനയ്ക്കണമല്ലോ. നമ്മളിപ്പോൾ രാവിലെയും വൈകിട്ടും ചെടികൾ നനയ്ക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ മഴയുണ്ട് എങ്കിലും നമ്മളിപ്പോൾ രാവിലെയും വൈകിട്ടും ചെടികളെല്ലാം നനയ്ക്കുന്നുണ്ട്. ചട്ടികൾ നിൽക്കുന്ന ചെടികൾക്ക് പെട്ടെന്ന് വെള്ളം അങ്ങ് വലിഞ്ഞു പോകും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ രണ്ട് നേരം ഇപ്പോൾ നനയ്ക്കുന്നത്. അതാ എൻ്റെ മഞ്ഞ സുന്ദരിയുണ്ട്. എന്ത് രസമല്ലേ ഇതിൻ്റെ പൂക്കളൊക്കെ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിലെ വഴിയിലൊക്കെ പോകുന്ന മനുഷ്യരൊക്കെ ഈ ചെടിയെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ, അയ്യോ ഇതെന്ത് രസമുണ്ട് റോസാന്നൊക്കെ പറയാറുണ്ട്. നല്ല ഭംഗിയുണ്ട് എല്ലാ പൂക്കളും. എനിക്കങ്ങ് ഒരുപാട് സന്തോഷമാണ് ഇവരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെ കൂടി ഇവരെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. പിന്നെ വേറൊരു വിശേഷമുണ്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിക്കാം. ദാ നമ്മുടെ ഇത് വൈറ്റ് ഓർക്കിഡാണ്, നല്ല ഭംഗിയില്ലേ പുത്തിക്കുന്ന കാണാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പല സ്ഥലത്തൂടെ നടന്നിട്ടാണ്, അപ്പുറേ ഇപ്പുറയൊക്കെ മുറ്റത്തൂടെ നടന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പല പൂക്കൾ നിൽക്കുന്നത്. ഇവിടെ നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ റോസൊക്കെ വെച്ചിരിക്കുന്നത്. ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ റോസിനെയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റോസിൻ്റെ ഭംഗിയുണ്ട്, എന്താ രസമല്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു കുഞ്ഞു വിശേഷം ഉണ്ടെന്ന്. ഇതായത് ഉണ്ടോ, എനിക്കൊരു കൊറിയർ വന്നിരിക്കുന്നതാണ്. നമ്മുടെ സബ്സ്ക്രൈബർ അയച്ചാണ് സുനിത രമേശ് എനിക്ക് അയച്ചു തന്നിരിക്കുന്ന ചെടികളാണിത് കേട്ടോ. അപ്പം ഇന്നാണ് ഇവരെയൊക്കെ കിട്ടിയത്. അപ്പം ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത്, ഇത് ഓപ്പൺ ചെയ്യാനൊരു ഇച്ചിരി പാടായിരുന്നു, കാരണം അത്രയ്ക്കായിരുന്നു ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ പവർ. അപ്പം ഞാനിതെല്ലാം ഓപ്പൺ ചെയ്തപ്പോൾ പായ്ക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം അത് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ എടുത്തില്ല. അതാ ഇവിടെ കൊറിയോപ്സിസും പിന്നെ രണ്ട് വെറൈറ്റി കളറിൻ്റെ പെക്ടൂണികളാണ്, നമ്മുടെ നാടൻ പെക്ടൂണികളാണ്. അപ്പോൾ അത് ഞാൻ എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അയച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ ആ കൊറിയോപ്സിസിന് കുറച്ചൊരു വാട്ടമുണ്ട്, കുഴപ്പമില്ല, അത് ഞാൻ ശരിയാക്കി എടുത്തോളാം. അപ്പോൾ രണ്ട് ദിവസം കൊണ്ടൊക്കെ ചെടി ഇനി വന്നു കഴിയുമ്പോൾ നമ്മൾ വേണം പിന്നെ അതിനെ സംരക്ഷിച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബറായ സുനിത രമേശിനോട് എനിക്ക് ചെടി അയച്ചു തന്നതിന് ഒരുപാട് നന്ദി. പിന്നെ ഇതാ നമ്മുടെ റോസൊക്കെ ഇവിടെ ഇങ്ങനെ ഫ്ലവറായിട്ട് വരുന്നുണ്ട്. എനിക്ക് റോസ് എത്ര കണ്ടാലും അങ്ങ് മടുക്കില്ല കേട്ടോ. നിങ്ങൾക്കും അതുപോലെയല്ലേ, എല്ലാവർക്കും റോസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അതുപോലെ തന്നെ റോസാണ് എൻ്റെ ഏറ്റവും ഫേവററ്റ്. ഈ റോസ് തപ്പി തപ്പി ഞാൻ ഒരുപാട് നഴ്സറികളിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം കുറേയൊക്കെ വെറൈറ്റി റോസുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഫ്ലവറായിട്ട് വേണം നിങ്ങളെ അടിപൊളിയായിട്ടൊരു ഗാർഡൻ ടൂറ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ കൂടുതൽ ചെടികളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒത്തിരി താമസിക്കാതെ തന്നെ നമ്മുടെ ഗാർഡൻ ടൂറായിട്ട്, നമ്മുടെ ഹോം ഗാർഡൻ ടൂറായിട്ട് ഞാൻ നിങ്ങളെ നമ്മുടെ ഗാർഡൻ്റെ വിശേഷങ്ങളെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതാ ഇവിടെ അടീനെയൊക്കെ ഇങ്ങനെ പൂത്ത് നല്ല ഭംഗിയിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ മഴ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആടെ ഇവയൊക്കെ ഇങ്ങനെ പൂക്കാനായിട്ട് തുടങ്ങി. മഴ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഇടയ്ക്കൊക്കെ ഇപ്പോഴും മഴയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയിൽ നിന്ന് പാക്കിങ് ഒക്കെ ചെയ്യാൻ കുറേ ചെടികളുണ്ടായിരുന്നു, അത് നമ്മളിന്ന് ചെയ്തില്ല. നന്നായിട്ടൊന്ന് മഴ മാറിയെന്നാൽ മാത്രമേ നമുക്ക് പാക്കിങ് നടക്കുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടിയുടെ ഇലയൊക്കെ അങ്ങ് ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി നല്ല വെയിലാണെങ്കിൽ നമുക്ക് ചെടിയെല്ലാം കട്ട് ചെയ്ത് പാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചെടിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ കുറച്ച് കൂടി രണ്ട് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ, ഇതൊരു ഡബിൾ പെറ്റൽസത്തിൻ്റെ ബോൾസമാണ്. ഇത് വെറൈറ്റി കളറാണ് കേട്ടോ. എനിക്കൊരു 4 വെറൈറ്റി കളറാണ് ഉള്ളത്. ഇതൊരു കളറ് കണ്ടോ, ഇതിൻ്റെ പൂക്കൾ പക്ഷെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൂടാ, പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയി. ഇതാ മുട്ട ഉണ്ടോ നിറച്ച്, ആ മഴയായതുകൊണ്ടായിരിക്കും തോന്നുന്നു പൊഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ വേറൊരു കളറും കൂടെ, അതിൻ്റെ വേറൊരു കളറാണ് ഈ ചുവട്ടിൽ നിൽക്കുന്ന ചെടി. പിന്നെ നമുക്കുള്ളത് നല്ല ഓറഞ്ച് കളറുണ്ട്, പിന്നെ ഓറഞ്ചിൻ്റെ നടുക്ക് റെഡ് വരുന്നതുണ്ട്. പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഫ്ലവർ അടിച്ചിപ്പുണ്ട്. നല്ല ഭംഗിയാണ്. എനിക്ക് സന്ധ്യയായപ്പോൾ ഈ പൂക്കൾക്കൊക്കെ കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗി പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് എല്ലാവരെയും കാണാനായിട്ട്. റോസൊക്കെ അതാ ഇവിടെ ഇങ്ങനെ നിറച്ച് ഫ്ലവറായിട്ട്. ഞാൻ ഈ റോസിനെ കുറിച്ച് നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു നാടൻ റോസാണെന്ന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകളൊക്കെ കാണുമ്പം നിങ്ങൾ വാങ്ങി വെക്കുക കേട്ടോ. എപ്പോഴും നമ്മുടെ ഗാർഡനിൽ ഫ്ലവറായിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ ഇതാ ഒരു ഓറഞ്ച് സുന്ദരി, ഇതിന് നല്ല ഭംഗിയുണ്ട് ഈ ഒരു പൂ കാണാനായിട്ട്. ഇത് നല്ല കടുത്ത ഡാർക്ക് റെഡെന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു കളറാണ് വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ഒരു കളറാണ് കേട്ടോ ആ ഒരു റെഡ് കളറ്. പിന്നെ നമ്മുടെ നാനോ റോസാണ് വൈറ്റ്. ഇതിന് പല പേരുകളൊക്കെ പറയാറുണ്ട്, അത് ഞാൻ മുമ്പൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്.
പിന്നെ ഇതാ മറ്റൊരു ഫ്ലവർ ഉണ്ട്. ഇത് നല്ല രസമല്ലേ കാണാൻ കേട്ടോ. ഇത് ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒരുപാട് എന്താ പറയണ്ടേ നിർത്തില്ല. റെഡ് കളറെല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് നല്ല നിറഞ്ഞ് ആ പച്ചപ്പിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ കാണാനായിട്ട്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് വാഗമണ്ണിൽ നിന്ന് മറ്റും വാങ്ങിച്ചിരിക്കുന്ന ചെടികളാണ്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ചെടികളാണ് ഇവയൊക്കെ. ഇതൊക്കെ നമുക്കിങ്ങനെ തൈയ് പെട്ടെന്ന് മാറ്റി വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ ഒരുപാട് കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിരുന്നു, അപ്പോൾ അവർക്കൊക്കെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ എൻ്റെ ഒട്ടുമിക്ക ചെടിയിലും ഇപ്പോൾ ഫ്ലവറായിട്ട് വരുന്നുണ്ട്. മഴ കുറച്ച് കുറഞ്ഞതുകൊണ്ടാണിപ്പം എല്ലാം ഇങ്ങനെ ഒരുവിധമൊക്കെ ഫ്ലവറായിട്ടൊക്കെ വരുന്നത്. നമ്മുടെ കുറ്റിമുല്ല, പിന്നെ ക്ലൈംബിംഗ് റോസ്, ഇത് ഞാൻ തൈ വെച്ച് കിളിപ്പിച്ചാണ്. അപ്പോൾ തൈ കിളിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ മുമ്പുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ യെല്ലോ സുന്ദരി, നല്ല രസയിലെ കോളാമ്പിയാണ്. പിന്നെ ഈ അരിപ്പൂ എന്നൊക്കെ പറയുന്നതാണ് ഇത് കേട്ടോ. ഇതിൻ്റെ പല കളറുകളുണ്ടല്ലോ, യെല്ലോ ഉണ്ട്, പിന്നെ ഇതാ ഒരു റോസ് ഉണ്ട്. നല്ല ഭംഗിയിലേ ഒരുപാട് കുല കുലകളായിട്ട് ഇങ്ങനെ പൊത്തിക്കുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ ഇതിന് മതിലിൻ്റെ മുകളിലായിട്ടാണ് ഈ റോസുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു ഓറഞ്ച് കളറിൻ്റെ റോസാണ് കേട്ടോ. ഇതിൽ നിറച്ച് പൂക്കളുണ്ട്. ഇതൊക്കെ ഞാൻ മുറ്റത്തിൻ്റെ ഇത് വീടിൻ്റെ താഴെയുള്ള മുറ്റത്ത് വെച്ചപ്പോൾ ഒട്ടും അങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നില്ലായിരുന്നു. ഒരു പൂവോ രണ്ട് പൂവോ അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പം കണ്ടോ, എല്ലാ കൊമ്പിലും നിറച്ച് പൂക്കളും മൊട്ടും എല്ലാം ഉണ്ട്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് പറയട്ടെ, ഇവിടെ നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പം വലിയ വളങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി നമുക്ക് നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ റോസൊക്കെ നല്ല ഫ്ലവറാകും കേട്ടോ. ഇപ്പോൾ താഴെ മതിലിൻ്റെ മറമൊക്കെ കാരണം കുറച്ചൊരു സൺലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മുകളിൽ മതിലിലേക്ക് ഇതെല്ലാം ഇങ്ങനെ കയറ്റി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാ ചെടിയിലും നന്നായിട്ട് തന്നെ ഫ്ലവറും വന്നിട്ടുണ്ട്. ഇപ്പോൾ റോസിനെ ഏറ്റവും വേണ്ടിയത് സൺലൈറ്റാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സൺലൈറ്റ് നന്നായിട്ട് വേണം, നമ്മളെല്ലാ വീഡിയോയിലും ഒക്കെ കാണാറുണ്ട്. പക്ഷേ എങ്കിലും എനിക്കത് ശരിക്കും നല്ല അനുഭവത്തിലായിട്ടുള്ള കാര്യമാണ് കേട്ടോ. വളമൊക്കെ എത്ര കൊടുത്തെന്ന് പറഞ്ഞാലും നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റോസ് അല്ലായിട്ട് ഫ്ലവർ കയറ്റുള്ളൂ. എല്ലാ ചെടികൾക്കും നല്ല സൺലൈറ്റ് വേണം. അപ്പോൾ ഈ ഒരു അരിപ്പൂവൊക്കെ കണ്ട ഇതൊക്കെ നല്ല സൺലൈറ്റ് നിൽക്കുന്ന ചെടികളാണ്. അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് മുകളിലായിട്ടുള്ള സ്ഥലത്താണ് ഇങ്ങനെയുള്ള ചെടികളൊക്കെ നട്ടിരിക്കുന്നത്. ഇതൊക്കെ സൺലൈറ്റ് ഒരുപാട് വേണ്ടിയ ചെടികളായതുകൊണ്ട് ഇങ്ങനെയുള്ള ചെടികളെല്ലാം ഞാൻ ഇങ്ങനെയാണ് നട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡും ഓർക്കിഡ് അങ്ങനെയുള്ള ചെടികളൊക്കെ ഞാൻ വേറൊരു സൈഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് അധികം അങ്ങോട്ട് സൺലൈറ്റ് വേണ്ടാത്ത ചെടികളായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളതൊക്കെ മറ്റൊരു സ്ഥലത്ത്, അതായത് വീടിൻ്റെ നാല് സൈഡിലും നമ്മളിപ്പോൾ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മൊത്തമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം പിന്നീട്. അപ്പോൾ ഇതാ നമ്മുടെ മഞ്ഞ സുന്ദരി. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാരികൾ എൻ്റെ ഒത്തിരി കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ചെടി എങ്ങനെയാണ്, ഇതിൻ്റെ ക്ലൈംബി റോസ് ആണോ ഇത്, അപ്പോൾ അതുപോലെ തന്നെ ഇതിന് കമ്പ് വേണം, എങ്ങനെയാണ് കിളിക്കുന്നത്. അപ്പോൾ ഞാനൊരു പരീക്ഷണത്തിനായിട്ട് ഇതാ ഇവിടെ കമ്പൊന്ന് കട്ട് ചെയ്ത് നട്ടു നോക്കാം കേട്ടോ. ഇത് കിളിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തരുന്നതായിരിക്കും. കണ്ടത് ഞാൻ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാത്ത എന്താണെന്നറിയാം, എൻ്റെ കയ്യിൽ ക്യാമറ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പാടുണ്ട്, ഞാൻ തന്നെയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് രണ്ട് കമ്പ് ഞാൻ കട്ട് ചെയ്ത് എടുത്തതാ. ഇത് ഞാനൊന്ന് കിളിപ്പിക്കാൻ വെക്കുകയാണേ. കിളിത്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഇത് കിളുക്കുമോ, എങ്ങനെയാണ് ഇതിൻ്റെ രീതി എന്നൊക്കെ. അപ്പോൾ കിളുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് കിളിപ്പിച്ച് തന്നെ തരാം, ഇല്ലെങ്കിൽ അതിൻ്റെ കട്ടിങ്സ് ആണെങ്കിലും തരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാരും വെയിറ്റ് ചെയ്യുക. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ റോസ് പിന്നീട് ആ വാങ്ങിയ നേഴ്സറി തന്നെ പോയി ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഒരു ചെടിയും കൂടെ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് അപൂർവമായിട്ട് ഇങ്ങനെ ഒത്തു കിട്ടുന്ന ചെടികളാണ്. എനിക്ക് റെഡ് ക്ലൈംബിംഗ് റോസിനെ കുറിച്ചും അറിയില്ലായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് ഫ്ലവറൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് റെഡ് ക്ലൈംബിംഗ് റോസ് ഇത്ര നല്ല ചെടിയാണെന്നൊക്കെ എനിക്കറിയാൻ പറ്റി. എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഈ ഒരു റോസും കേട്ടോ. എനിക്കിത് ഒരുപാട് അങ്ങ് ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട്, അത് ഒരുപാട് പൂക്കളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ ഒരു റോസും അതുപോലെയാണ്, ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ ആ നേഴ്സറി ചെന്നപ്പോൾ ഇത് നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു വലിയ ചട്ടിയിലോട്ടൊക്കെ മാറ്റി നട്ടിട്ടുണ്ട്. അതുപോലെ ഈ റോസൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ റോസെല്ലാം നല്ല ഭംഗിയാണ്, പക്ഷേ നമ്മളിങ്ങനെ കണ്ട് കണ്ട് നമുക്ക് ഓരോ റോസിനോടും ഇഷ്ടം കൂടി വേണം വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. റോസിനെ ഇഷ്ടമില്ലാത്ത കൂട്ടുകാർ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് റോസാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ റോസിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. വീണ്ടും കാണാം. ടാറ്റാ.